ഇന്ധനവില കുറയ്ക്കണമെന്ന ആവശ്യം മുൻനിർത്തി പീപ്പിൾ ടി വി നടത്തുന്ന ക്യാമ്പയിന് മികച്ച പിന്തുണയുമായി പൊതുജനങ്ങൾ. ക്രൂഡ് ഓയിൽ വില കുത്തനെ ഇടിഞ്ഞിട്ടും പ്രയോജനമില്ലാത്തതിൽ വലിയ അമർഷമാണ് സാധാരണക്കാർക്കുള്ളത്. ഇടുക്കി ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. പെട്രോൾ വില വർധനവിനെതിരായി പീപ്പിൾ ടി വി നടത്തുന്ന ക്യാമ്പയിനോട് പൊതുജനങ്ങൾക്കുള്ള പ്രതികരണം എന്താണെന്ന് നോക്കാം. എങ്ങനെയാണ് ഈ ക്യാമ്പയിനെ കാണുന്നത്? കൈരളി പീപ്പിൾ ചാനൽ നടത്തുന്ന ഈ ക്യാമ്പയിന് എല്ലാവിധ ആശംസകളും. നല്ലൊരു ശ്രമമാണ് കൈരളി ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നാട്ടിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പെട്രോൾ വില വർധനയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും കാര്യമായ ഒരു ഇടപെടൽ ഉണ്ടാവണമെന്ന് ഉള്ള ശക്തമായ ആവശ്യമാണ് ഇവിടെ ജനങ്ങൾക്കിടയിൽ ഉള്ളത്. ഈ സർക്കാർ ഇങ്ങനെ ഈ പെട്രോളിനും ഡീസലിനും ഒക്കെ വില വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ജനങ്ങളിങ്ങനെ ഇറങ്ങി നടക്കുന്നത്? ആർക്കും ഒരു ഉത്തരവാദിത്വമോ കാര്യങ്ങളോ ഒന്നുമില്ല. തോന്നുമ്പോൾ അവർ കൂട്ടും. പാവപ്പെട്ടവനൊന്നും ജീവിക്കണ്ട, ഇതേ ഉള്ളൂ കാര്യം. അവർക്കൊരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് അവർ കൂട്ടണത്. ഒരു മുന്നറിയിപ്പും ഇല്ലാത്ത സമയത്ത് ചിലപ്പോൾ ഒരു 50 പൈസ എങ്ങാനും കുറയും. ഇത് മാത്രമേ നിലവിലുള്ളൂ. അല്ല, പൊതുവേ എല്ലാം വിലയാണ് ഇവർ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ പെട്രോളിൻ്റെ വില വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ പച്ചക്കറി, അത് നിത്യോപയോഗ സാധനങ്ങളുടെ വില പൊതുവേ വർദ്ധിക്കുന്നതല്ലാതെ ഒരു സാധനത്തിൻ്റെ വില കുറയുന്നില്ല. ഡീസലും ഡീസലിനും പെട്രോളിനും വില ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ജനം നമ്മളെപ്പോലുള്ള സാധാരണ നമ്മളൊക്കെ ഓട്ടോ ഓടി ജീവിക്കുന്ന ജനങ്ങളാണ്. നമുക്ക് സാധാരണപ്പോലൊക്കെ താങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയിലിപ്പോൾ. ആഗോളതലത്തിൽ ഇന്ധനവില കുറയുമ്പോൾ ഇന്ധനവില കുത്തനെ കയറുന്ന ഒരേ ഒരു രാജ്യം നമ്മുടേതാണ്. നികുതി ഇളവെങ്കിലും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കും എന്ന പ്രതീക്ഷയാണ് പൊതുജനങ്ങൾക്കുള്ളത്.